എൻ്റെ പേര് അരവിന്ദാക്ഷൻ മരാരെ. അതിൻ്റെ താഴെ പ്രഭാകര മരാരെ, അതിൻ്റെ താഴെ സരസ്വതി, അതിൻ്റെ താഴെ കുത്തപ്പൻ, അതിൻ്റെ താഴെ പത്മിനി, അതിൻ്റെ താഴെ തങ്കം രാജൻ. ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂന്നാം ക്ലാസ്സിൽ അരപരീക്ഷ ആവാറായി. അപ്പോൾ അച്ഛന് നമ്മളൊരടിയന്തര ചുമതല വന്നു. അച്ഛനെ ചുമതല വന്നപ്പോൾ അച്ഛനും കൊട്ടാൻ പോണ്ടേ. അച്ഛൻ പറഞ്ഞു, നീ സ്കൂളിലേക്ക് ഇനി പോകണ്ട പറഞ്ഞതിനോട്. സ്കൂളിലേക്ക് ഇനി പോട്ട. ആ പരീക്ഷ അടുക്കത ഇങ്ങോട്ട് പോകാണ്ടായിട്ട് ഇവിടെ വന്നത് എന്നെ കുട്ടിക്കുന്നത്. പൊട്ടിച്ച് ആ നവരാത്രിക്ക് എൻ്റെ അരങ്ങേറ്റം കഴിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, കൊച്ചുകൈനാരോട് പറഞ്ഞു, കൊച്ചുകൈനാ ഒരു കാര്യമുണ്ട്, ഞാൻ എനിക്ക് വരാൻ പറ്റില്ല എപ്പോഴും. അപ്പോൾ ഇവനെ ഒന്ന് ഇവനാണ് പറഞ്ഞത്, അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം കഞ്ഞിപ്പുറക്കെ വന്നപ്പോൾ എനിക്ക് കൊട്ട എൻ്റെ കോലൊക്കെ കൊട്ടതൊക്കെ പഴച്ചിട്ടാ എനിക്കറിയില്ലല്ലോ. അങ്ങനെ കൊട്ടി കൊട്ടി എനിക്ക് പാണ്ടി മുഴുവൻ പഴക്കാണ്ട് കൊട്ടാറായി. പിന്നെ ഞാൻ തുടർമാനായിട്ട് പറക്കി കിടക്കണം. അച്ഛൻ വല്ലപ്പോഴൊക്കെ വരും. അച്ഛൻ വല്ലപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നോട് പറയും, ആ നാരായണൻ്റെ ഇന്ന് ചേട്ടൻ പേടിച്ചോട്ടെ. നാരായണനാരക്ക് പറയേണ്ടത് അവസരമല്ലോ, തന്നു കൊട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഒരു ദിവസം വരും. പിന്നെ ഒരു ദിവസം വന്നാൽ പറയും, ആ വളർത്തറ പിടിച്ച് താളം പിടിക്കേ. അങ്ങനെ കൊട്ടി താളം പിടിച്ച് കൊട്ടിയെ താളം പിടിച്ച് എനിക്ക് കൊട്ടാറായി. ഞാൻ കൊട്ടാൻ നടക്കുമ്പോൾ പിന്നെ കൊട്ടി ഇറങ്ങി കൊട്ടാൻ നടക്കുമ്പോൾ ചെണ്ടയിൽ പ്രമാണി മാക്കോത്ത് നാണു മരാര, മാക്കോത്ത് നാണു മരാര്, പെരുമനം നാരുടെ മരാര്, കുറുപ്പത്ത് നാണു മരാര്, അങ്ങനെയുള്ള പ്രകല്പം പട്ടണശങ്കര മരാര്, അങ്ങനെയായിട്ടുള്ള പ്രകല്പന്മാരുടെ ചെണ്ടയിലെ തിമലയിലെ അന്നവരുടെ ആശാൻ പരമേശ്വര മരാര്, പീതാംബര മരാര്, പണ്ടാരത്തി കൂട്ടപ്പൻ മരാര്, തൃപ്പാളൂർ കൂട്ടപ്പൻ മരാര്, നമ്മുടെ അച്ഛൻ പള്ളിപ്പാട്ട് അച്ഛൻ മരാര്, ഇങ്ങനെയുള്ള തിമലക്കാരാണ് അന്നത്തെ. ആറ്റൂര് ശങ്കരൻകുട്ടി മരാര്, പുറത്ത് വീട്ടിലെ നാണു മരാര്, മാക്കോത്ത് നാണു മരാര്, പെരുമനം നാരുടെ മരാര്, പട്ടരാ ശങ്കര മരാര്, കുറുപ്പത്ത് നാണു മരാര്, ഇവരൊക്കെയുള്ള അന്നത്തെ തിമല പ്രമാണിമാര്. തൃശ്ശൂർ പൂരത്തിന് ആദ്യമായിട്ട് കൊട്ടുന്നത് ഞാൻ പറമേക്കാവില. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ തൃശ്ശൂർ പൂരത്തിന് കൊട്ടി 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 കുഞ്ഞന്മാരുടെ മേളം കഴിയണവരെ കൊട്ടി. പല്ലസനയുടെ ഒരു കൊല്ലം കൂടി കൊട്ടി. അത് കഴിഞ്ഞപ്പോഴേക്ക് അച്ഛൻ മരിച്ചു. എൻ്റെ ഇവർ രസക്കടായി. അപ്പോൾ ഞാൻ പിന്നെ പൂരത്തിന് കൊട്ടാൻ പോയില്ല. പിന്നെ പോയി അച്ചുമാന്ന് പ്രമാണം കിട്ടിയപ്പോൾ തിരുവമ്പാടിക്ക് എല്ലാം പറഞ്ഞു. തിരുവമ്പാടി 9 കൊല്ലം കൂട്ടി. തിരുവമ്പാടിയിൽ 9 കൊല്ലം കൂട്ടിക്കൊണ്ടിരിക്കലെ ഇവിടെ പാറമ്പേക്കാവിൽ അനിയന്മാരാർക്ക് വേണം, കൂട്ടന്മാരാർക്ക് വേണം എന്നുള്ള പ്രതീക്ഷ. അപ്പോൾ വലിയവരൊക്കെ കഴിഞ്ഞു. പിന്നെ തരണം ഞാൻ പിന്നീട് വേണമെന്നായി. അപ്പോൾ അനിയന്മാരാർക്കായാലും കൂട്ടന്മാരൊക്കെയായാലും അരവിന്ദ അനിയട്ടം കൂട്ടാൻ വരണം എന്ന് പറഞ്ഞു. ഞാൻ കേട്ടത് ബാധി, കേൾക്കാത്തത് ബാധി. അച്ഛന്മാരോട് പറയണ്ട, ഇങ്ങനെ പോരോ വിവരമൊന്നും കൊടുത്തിട്ടില്ലേ, പോരടുത്തു. ഞാൻ ഒരു എഴുത്തുണ്ടാക്കി ഇരിഞ്ഞാലക്കുട നിന്നു. ഇരിഞ്ഞാലക്കുട നിന്നപ്പോൾ അച്ഛൻ തൃശ്ശൂർക്ക് പോന്നു. ഞാൻ തൃശ്ശൂർ തിരുവമ്പാടി ബസ്സായപ്പറിൽ നിന്ന് മാതംകുട്ടി വരെ ഈ കഴുത്ത് കൊടുത്തി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ മേനോ ചോദിച്ചു, എന്തിനാ പോണോ ചോദിച്ചു. ഞാൻ പോവുക,
ഞാൻ അവരോട് പറയാൻ വരില്ല എന്ന്. അത് പറയണേ ഞാൻ പോവും. അടുത്തുള്ള അറിയുന്ന ലോക്കറ്റ് തരും, എനിക്ക് ലോക്കറ്റ് തരരുത്, എനിക്ക് തരരുത്, നിങ്ങൾ തന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ എന്നറിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ തിരുവമ്പ പാറമേക്കാവിലേക്ക് രണ്ടു പിന്നെ വരികണം ഞാൻ. ഇപ്പോൾ കുട്ടമ്മമാരുടെ മേളം കഴിഞ്ഞല്ല വരെ കുട്ടി. അപ്പോൾ എത്ര കൊല്ലമായി നോക്കിക്കോളൂ, രണ്ട് ഭാഗത്ത് കൂടി. ആദ്യം ഒരു 10, 12, 13 കൊല്ലം കുട്ടിയുണ്ടേ പരിയാരത്ത് കുഞ്ഞമ്മമാരുള്ളപ്പോൾ. ലക്ഷ്യന്മാരെന്ന് ഞാൻ ബാല്യം പഠിപ്പിക്കാറില്ല, നമ്മുടെ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. ശിഷ്യനായിട്ട് ഒരാളുണ്ട്, അയാൾ കൊട്ടാരൊന്നും പോകണില്ല. അവണൂർ തിരുമേനി, കല്ലൂർ അവണൂർ ആണെങ്കിലും തിരുമേനിയെ താഴെ പൊട്ടി ഇറങ്ങട്ടെ കഴിപ്പിച്ചിട്ടുണ്ട് ഞാൻ. ആ കഴിച്ചു തന്നെ ഉള്ളൂ. നമ്മൾ കോളേജിൽ പോയി നമ്മളെ പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കും എന്താ വേണ്ടത്. അതിന് പുറമെ ആരെയും പഠിപ്പിക്കാൻ ഞാൻ പോകാറില്ല, എനിക്കിഷ്ടമല്ല. എനിക്ക് പഞ്ചാരി മേളം എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ. ഐ പഞ്ചാരി ഇപ്പം കുഞ്ഞമ്മമാരാർ പാണ്ടി എന്തറവനാണ് നാളുമാരാരൊക്കെ. പിന്നെ എനിക്ക് മേളത്തിൽ കുറുപ്പത്താള് മലയാറ മേള പഞ്ചാരി കുറുപ്പത്താള് പട്ടു കന്ത്രവന്മാര് പാണ്ടി കന്ത്രവന്മാർ പട്രാൻ്റെ പേര് പറഞ്ഞില്ലേ അവ. ആ അതിലൊക്കെ കന്ത്രവന്മാരല്ലേ, അതിലൊക്കെ കഴിച്ച് എനിക്ക് ഇഷ്ടമുള്ള മേളം ഉണ്ടായിരുന്നത് കുറുപ്പത്താള് മലയാറിനെ. അത് പഞ്ചാരി മേളം. പിന്നെ ചങ്കുണ്ടി മലയാറുണ്ട്, മറ്റവരവരൊക്കെ ഉണ്ടായിരുന്നു. ചക്കോളം ചങ്കുണ്ടി മലാറ് അങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പഴയതിലെ. തൃക്കൂർ രാമമാരാർ ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്നത്തെ പഴയതിൽ. എനിക്ക് ഇഷ്ടമുള്ള മേളം പഞ്ചാരി മേളം ഇഷ്ടം എനിക്ക്. അന്ന് പിന്നെ പെരുമനല്ലേ, എനിക്ക് ഇഷ്ടമുള്ള മേളം കുറുപ്പത്താണ് മലാറിയാണ്. ആദ്യകാലത്തൊക്കെ നമ്മൾ ചണ്ട വരില്ല, ചണ്ട അല്ല ചാക്കില ചട്ട പോയി കൊണ്ട് പോകും. ഇപ്പം അതല്ലാണ്ടായി ഉണ്ടല്ലേ ഇല്ല, ഇപ്പം അതില്ല. ഇന്നിപ്പോൾ കൊട്ടി പഠിച്ചവരോ ഇറങ്ങിയവരോ കൂട്ടണം, അങ്ങനെയാണ് മാറ്റോട്ട്. ഞാൻ ഈ കൊല്ലം തൻ്റെ അടുക്ക വന്നു, ഏ ഉണ്ണി എനിക്ക് ഇത്തിരി കൊട്ടു പഠിക്കണം, അതിനെന്തോ ഞാൻ പഠിപ്പിക്കാലോ പഠിപ്പിച്ചു. അയാൾ പഠിച്ചു, അയാൾ കൊട്ടാകണം തുടങ്ങി. ഇന്നത്തെ കൊട്ടുകാർ മുഴുവാ, ഇന്നത്തെ കൊട്ടുകാർ മുഴുവാൻ. അതാണ് ഈ പഴയ മേളം ഇപ്പോഴത്തെ മേളമായിട്ടുള്ള അന്തരം പറഞ്ഞേ. പഴയ മേളത്തിൻ്റെയൊക്കെ എത്ര 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 മുകളിലപ്പോൾ കൊട്ടുറേ. ഞാനും അതുപോലെ തന്നെ ഇപ്പോൾ കൊട്ടുറേ. ഞാനും അതിനെ ചെയ്യണേ, അവരൊപ്പം തിരിയും ഇവിടെ കൊട്ടു പറയാവില്ലേ. ഞാനും അതിനെ ഇപ്പം ചെയ്യണേ. അപ്പോൾ അനിയേട്ടൻ പഴയ ആൾക്കാരുടെ കൂടെ കൂട്ടിയിട്ടുള്ള ആളല്ലേ എനിക്ക് എനിക്കറിയാം. അത് അതിപ്പോൾ അതുപോലെ കൊട്ടാൻ പറ്റില്ല, തീരെ രാത്രി എനിക്ക് കൊട്ടാൻ പറ്റില്ല. ഇപ്പം പോകാത്തതാ രാത്രി, രാത്രി എനിക്ക് ഒരു 12 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് കൂട്ടാൻ പറ്റില്ല, തളവ് പറ്റില്ല. അപ്പോൾ അത് കാരണം ഇപ്പോൾ പകലുള്ള കൂട്ടരപ്പോൾ ചെല്ലു പോവാൻ ചെല്ലാന്ന് പറയുള്ളൂ.